നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂട്ടാൻ ഉറച്ച് എൻഐഎ ഒറ്റയില്ലെങ്കിൽ തങ്ങളുടെ സ്വർണ്ണക്കടത്ത് ഒരു മീൻകുഞ്ഞു പോലും അറിയില്ലായിരുന്നെന്ന് ഉറച്ച് സ്വപ്ന സുരേഷ്. ആരാലും സംശയിക്കാതെ നയന്ത്ര പരിരക്ഷയിലൂടെ നടന്ന സ്വർണ്ണക്കടത്ത് പുറത്താകേണ്ടത് ചിലരുടെ ആവശ്യം. നിർണായക വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ്. നയന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് ഒരു തടസ്സവുമില്ലാതെ തുടർന്നിരുന്നപ്പോൾ എല്ലാം കുളമാക്കിയത് ഒറ്റുകാരെന്ന് സ്വപ്ന സുരേഷ്. അല്ലെങ്കിൽ ഒരാൾ പോലും അറിയില്ലായിരുന്നു. വളരെ വിദഗ്ധമായി നടത്തിയ സ്വർണ്ണക്കടത്ത് പൊളിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അതായത് ഒറ്റുകാർ മാളത്തിൽ തന്നെയുണ്ടെന്നാണ് സ്വപ്ന പറയുന്നത്. ഒറ്റിയത് മറ്റ് സംഘങ്ങളാണെന്നാണ് സ്വപ്ന എൻഐഎക്ക് നൽകിയ മൊഴി. തങ്ങൾ നയന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയപ്പോൾ സ്ഥിരം മാഫിയകൾക്ക് ബിസിനസ് നഷ്ടമായി. വിമാനത്താവളം വഴി സ്വർണം കടത്തുന്ന നിരവധി സംഘങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നുമാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് മാഫിയകൾ തമ്മിലുള്ള കിട മത്സരമാണ് സ്വർണ്ണക്കടത്ത് വിവരം ചോരാനിടയാക്കിയതെന്ന് സ്വപ്ന സുരേഷ് എൻഐഎക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു. പലവിധത്തിൽ വിമാനത്താവളം വഴി സ്വർണം കൊണ്ടുവരുന്ന നിരവധി സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പരിശോധന ശക്തമാക്കിയതോടെ മറ്റു പോംവഴികൾ തേടുന്നതിനിടെയാണ് നയന്ത്ര ബാഗേജ് വഴിയും കൊണ്ടുവരാമെന്ന ആശയം നാലാം പ്രതി സന്ദീപ് നായർ ഒന്നാം പ്രതി സരിത്തുമായി ചർച്ച ചെയ്തത്. രണ്ടു കൂട്ടരും ചേർന്ന് സ്വപ്നയുടെ സഹായം തേടുകയായിരുന്നു. ഇവർ ഇത്തരത്തിൽ 2019 ജനുവരി മുതൽ സ്വർണം കടത്തി. ഇതോടെ മറ്റ് മാഫിയ സംഘങ്ങൾക്ക് ബിസിനസ് നഷ്ടമായി. ലോക്ക്ഡൗൺ അവരെ തളർത്തി. സംഘത്തലവന്മാർ കൂട്ടാളികളുമായി ഇടഞ്ഞതോടെ സ്വർണം പോകുന്ന വഴി ഇവർ മനസ്സിലാക്കി. സ്വപ്നയും സരിത്തും ചേർന്ന് വലിയ സ്വർണ്ണ മാഫിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതറിഞ്ഞ എതിർചേരി വിവരം അന്വേഷണ ഏജൻസികളെ അറിയിക്കുകയായിരുന്നു. ഇത്തരം സ്വർണ്ണക്കടത്ത് ബിസിനസ്സിൽ പണം മുക്കാൻ തയ്യാറായവരെ കണ്ടെത്തിയിരുന്നത് കെ ടി റമീസാണ്. അവരിൽ നിന്ന് പണം പിരിച്ച് ഹവാല വഴി ഗൾഫിലെത്തിക്കും. അവിടെ നിന്ന് സ്വർണവുമായി തിരിച്ച് കേരളത്തിൽ വരികയാണ്. ഹവാലയും റിവേഴ്സ് ഹവാലയും ഒരുപോലെ സ്വർണ്ണക്കടത്തിൽ നടക്കുന്നതായും അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ അന്വേഷണത്തിനായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മേലധികാരികളെ റിപ്പോർട്ട് ചെയ്യും. ദേശീയ അന്വേഷണ ഏജൻസികളായ എൻഐഎ കസ്റ്റംസ് സംഘങ്ങളാണ് കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസ് വഴി നടന്ന അവലോകന യോഗത്തിൽ ഇക്കാര്യം അറിയിച്ചത്. ശിവശങ്കറിനെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ നിർണായക വിവരങ്ങൾക്കായി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. താനില്ലാത്ത ദിവസങ്ങളിലും സ്വപ്നയും സരിത്തും പലതവണ സെക്രട്ടേറിയറ്റിൽ എത്തിയെന്നാണ് ശിവശങ്കറിന്റെ മൊഴി. ഇത് ശരിയാണെന്ന് പ്രതികളുടെ ഫോൺ രേഖകൾ പരിശോധിച്ച അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ സെക്രട്ടേറിയറ്റിൽ എത്തിയത് എന്തിനാണെന്നോ ആരെ സന്ദർശിക്കാനാണെന്നോ അറിയില്ലെന്നും ശിവശങ്കർ പറഞ്ഞു. അതേസമയം ശിവശങ്കറുമായി മാത്രമേ തങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് പ്രതികളുടെ മൊഴി. ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ വസ്തുത എന്തെന്ന് അറിയാൻ കഴിയൂ. കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിലാണ് സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.